ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി KFC ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കഴുത്തും കരളൊക്കെ കളഞ്ഞ് എടുത്തൊരു ചിക്കനാണ് കേട്ടോ. ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ വെട്ടിയെടുക്കുന്നത് പോലെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കാം. അപ്പോൾ ചിക്കനിൻ്റെ ഉള്ളിലേക്കും മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് മൈദ, കാൽ കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോ ചിക്കനാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. മുളക് പൊടിയുടെ അളവ് കൂടിപ്പോവരുത് കേട്ടോ, നമ്മുടെ KFC നിറമൊക്കെ ഒന്ന് മാറിപ്പോവും. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും മഞ്ഞളും ഉപ്പുമൊക്കെ എല്ലാ വശത്തേക്കും ആകുന്ന രൂപത്തിൽ കൈക്കൊണ്ട് യോജിപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വരിഞ്ഞു വെച്ച ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് മസാല എല്ലാ വശത്തേക്കും പുരട്ടിയെടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല പോലെ വരിഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടുണ്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ 2 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി കേട്ടോ, അതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ഒരുമിച്ച് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി. ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത്, അപ്പം നല്ല പോലെ മസാല യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ചിക്കനിലൊക്കെ നല്ല പോലെ മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അതിനായി കുറച്ച് ഓട്സും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായി എടുത്ത് ഓട്സിൽ ടിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല, അതുപോലെ പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ ഹെൽത്തിയായി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതുമായ KFC ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.